മലപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ് നടത്തി. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന കേന്ദ്രമായ മഞ്ചേരി ഗ്രീൻ വാലിയിലാണ് പരിശോധന നടന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് റൌഫ് ഷെരീഫിനായിട്ടാണ് ഈ തെരച്ചിൽ നടന്നതെന്ന് അറിയുന്നു. സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. വിശദാംശങ്ങൾ പറയൂ. എസ് കെ, ഗുഡ് മോർണിംഗ്. അതായത് കഴിഞ്ഞ മാസം 28-നാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത്. അതിനുശേഷം പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളും അനുബന്ധ സ്ഥാപനങ്ങളും സീൽ ചെയ്യുന്നത് തുടരുകയാണ്. നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതും തുടരുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിൽ ദേശീയ തലത്തിൽ അന്ന് റെയ്ഡ് നടത്തിയ ദിവസം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ, അതായത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറും റൌഫുമാണ് സംസ്ഥാന സെക്രട്ടറി റൌഫുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. അടുത്ത ദിവസം തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഇവർക്കെതിരെ കേസെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് അബ്ദുൾ സത്താറിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് NIA കൈമാറിയിരുന്നു. പക്ഷേ റൌഫ്, സംസ്ഥാന സെക്രട്ടറി റൌഫ് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഇദ്ദേഹത്തെ പിടികൂടാൻ വേണ്ടിയാണ് NIA സംഘം ഇന്നലെ മലപ്പുറത്ത് മഞ്ചേരി കാരപ്പറമ്പിലുള്ള ഗ്രീൻ വാലി അക്കാദമിയിലെത്തി പരിശോധന നടത്തിയത്. ഇദ്ദേഹം ഈ NIA രജിസ്റ്റർ ചെയ്ത കേസിലെ 12-ാം പ്രതിയാണ്. അബ്ദുൾ സത്താർ 3-ാം പ്രതിയാണ്. ഈ റൌഫിനെ തേടിയാണ് ഇന്നലെ വ്യാപകമായ തെരച്ചിൽ നടത്തിയിരിക്കുന്നത്. പക്ഷേ റൌഫിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ ഗ്രീൻ വാലി അക്കാദമിയിൽ ഇദ്ദേഹം എത്തിയതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് NIA സംഘം എത്തിയത്. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹത്തെ കണ്ട് കിട്ടിയിട്ടില്ല. പക്ഷേ അവിടെയുള്ള ജീവനക്കാരിൽ നിന്ന് മൊഴി എടുത്തിട്ടുണ്ടോ, അദ്ദേഹവുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അക്കാദമിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് NIA പരിശോധിക്കുന്നുണ്ട്. അവിടെയുള്ള ലൈബ്രറിയിലും പരിശോധന നടത്തുകയും അവിടെ നിന്നുള്ള വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ NIA ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കേരള പോലീസും റൌഫിനു വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. എസ് കെ, ഓക്കെ, താങ്ക് യു സിനോജ് തോമസ്.